നമസ്കാരം. വ്യാഴാഴ്ചയാണ് ജമ്മു കാശ്മീർ ഭീകരർ കശ്മീരി പണ്ഡിറ്റ് രാഹുൽ ഭട്ടിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. പണ്ഡിറ്റിൻ്റെ മരണത്തെ തുടർന്ന് പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ ഉയർന്നിരുന്നു. കശ്മീരി പണ്ഡിറ്റുകൾ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ കശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസം ശക്തമായതാണ് ഭീകരർ പണ്ഡിറ്റുകൾക്ക് നേരെ തിരിയാൻ കാരണമായതെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. ഇതിനിടെ പ്രതിഷേധക്കാർക്കെതിരെ ജില്ലാ ഭരണകൂടം ലാത്തി ചാർജ് നടത്തിയതിനെതിരെയും പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മരണമടഞ്ഞ രാഹുലിൻ്റെ കുടുംബത്തിന് സഹായമായി ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകാനും കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാനും തീരുമാനിച്ചതായി ലഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹ പറഞ്ഞു. തീവ്രവാദികളുടെ നിന്ദ്യമായ ആക്രമണത്തിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ SHO അടങ്ങുന്നതാണ് സംഘം. രാഹുൽ ഭട്ടിൻ്റെ ഭാര്യയ്ക്ക് ജമ്മുവിൽ സർക്കാർ ജോലിയും കുടുംബത്തിന് ധനസഹായവും നൽകും. മകളുടെ വിദ്യാഭ്യാസ ചെലവും സർക്കാർ ഏറ്റെടുക്കുമെന്ന് മനോജ് സിൻഹ ട്വിറ്ററിൽ കുറിച്ചു. അതേസമയം ജമ്മു കാശ്മീരിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാൻ ഭീകരർക്കൊപ്പം മറ്റു ചിലരും കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. തങ്ങളുടെ പൂർവികളുടെ ഭൂമിയാണ് ജമ്മു കാശ്മീർ. ഇവിടം വിടേണ്ടി വന്നത് ഇസ്ലാമിക ഭീകരത കാരണമാണ്. മാറുന്ന കാശ്മീരിൽ പണ്ഡിറ്റുകളെന്ന നിലയിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് പോരാട്ടം. രാഹുലിൻ്റെ മരണത്തെ തുടർന്ന് അനാഥമാക്കപ്പെട്ട കുടുംബത്തിന് നീതി ലഭിക്കണം എന്ന് പണ്ഡിറ്റുകളുടെ പ്രതിനിധിയായ അപർണ പണ്ഡിറ്റ് പറഞ്ഞു. കശ്മീരി പണ്ഡിറ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ജമ്മു കാശ്മീർ പോലീസ് അറിയിച്ചു. അതേസമയം പ്രതിഷേധങ്ങൾ അക്രമങ്ങൾക്ക് പലരും ശ്രമിക്കുന്നത് സമാധാന ശ്രമങ്ങൾക്ക് തുടക്കം വയ്ക്കാനാണെന്ന മുന്നറിയിപ്പും പോലീസ് നൽകി. രാഹുലിൻ്റെ കൊലപാതകം പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത്. ഉടനെ തന്നെ പ്രതിയെ കണ്ടെത്താനാകുമെന്നും പോലീസ് മേധാവി ദിൽബാഗ് സിംഗ് വ്യക്തമാക്കി. എന്നാൽ കശ്മീരി പണ്ഡിറ്റ് രാഹുൽ ഭട്ടിൻ്റെ കൊലപാതകത്തിൽ പങ്കുള്ള രണ്ടുപേരെ അടക്കമാണ് സൈന്യം ഇപ്പോൾ കൊലപ്പെടുത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ചതുരയിലെ തഹസിൽദാർ ഓഫീസ് ഗുമസ്തനും ന്യൂനപക്ഷ സമുദായ അംഗവുമായ രാഹുൽ ഭട്ട് കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടത്. രണ്ട് തീവ്രവാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞിരുന്നു. ഇവരെയാണോ സുരക്ഷാസേന ഇന്നലെ കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആക്രമണത്തിന് പിന്നാലെ ഷൈഖ്പൂരിലെ കുടിയേറ്റ കോളനി നിവാസിയായ ഭട്ടിനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അക്രമികൾക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചിരുന്നു. കശ്മീരിൽ 8 മാസമായി കുടിയേറ്റ തൊഴിലാളികൾക്കും പ്രാദേശിക ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടക്കുന്ന ഭീകരാക്രമണ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് രാഹുൽ. കൊലപാതകളെ വെറുതെ വിടില്ലെന്ന് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നേരത്തെയും വ്യക്തമാക്കിയിരുന്നു. രാഹുൽ ഭട്ടിനെ കൊലപ്പെടുത്തിയ ആക്രമണത്തിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഈ നിന്ദ്യമായ ഭീകരാക്രമണത്തിന് ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടാതെ പോവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.